സമാധാന അന്തരീക്ഷത്തിൽ തീ കോരിയിട്ടത് എന്തിന് എന്നാണ് ഇന്ന് കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം തന്നെയാണ് നേരും പതിരും ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് റിട്ടയർഡ് എസ് ഐ ജയചന്ദ്രൻ, സി പി എമ്മിൽ നിന്ന് പി വി കുഞ്ഞപ്പൻ, ബി ജെ പിയിൽ നിന്ന് അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ. ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ ഇതിലൊരു സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന രീതിയിൽ ചർച്ചകൾ വന്നു. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ കീഴടക്കി എന്ന് പറയുമ്പോൾ അത് പോലീസിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമായി കണ്ടു. അതിനുശേഷം ഇന്ന് അദ്ദേഹത്തെ തിരിച്ച് കേരളത്തിലെത്തിച്ചപ്പോൾ, പ്രതിയെ കേരളത്തിലെത്തിച്ചപ്പോൾ ഒരു തവണ വാഹനം ടയർ പൊട്ടി വഴിയിലാകുന്നു, മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവരാൻ നിൽക്കുമ്പോൾ വീണ്ടും ആ വാഹനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നാണ് ഏറ്റവും ഒടുവിലായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഇതൊരു സുരക്ഷാ വീഴ്ച എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് ഒരു തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയിലാണ് അപകടം നടന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പോലീസിനെ സംബന്ധിച്ച്, കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. ആ കൈകാര്യം ചെയ്യുന്നതിനിടയിലാണ് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനൊരു സംഭവം നമ്മുടെ ഒരു പ്രീ പ്ലാൻഡ് സംഭവങ്ങളാണെങ്കിൽ പോലീസിന് അതിന് ആവശ്യമായ മുൻകരുതലെടുക്കാൻ എല്ലാ സന്ദർഭവും സമയമുണ്ട്. മറിച്ചൊരു ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയിൽ പെട്ടെന്നൊരു വ്യക്തിയുടെ ആക്രമണം, അതൊരു ഭീകരമായ ഒരു ആക്രമണം, ആക്രമണത്തെ ആ സമയത്ത് തടയാൻ ചെന്നില്ല എന്നൊക്കെ പറയുന്നത് അതൊരു സുരക്ഷാ വീഴ്ചയായി കാണുന്നത് തന്നെ അബദ്ധമാണ്. അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ആ കാര്യത്തിൽ പറയാൻ കഴിയില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് 18 മിനിറ്റ് കൊണ്ട് ഏലത്തൂരിൽ നിന്ന് അപകടത്തിൽ പരിക്ക് പറ്റിയ ഇരകളെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു എന്നുള്ളതാണ്. പോലീസിൻ്റെ ആ ഏറ്റവും ശക്തമായ നടപടിയെ സൂചിപ്പിക്കുന്നതാണ് അത്തരമൊരു കാര്യം. പക്ഷെ അപ്പോഴും അവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. ആ 2 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇതിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു, ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടിയപ്പോൾ. പക്ഷേ അവിടെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സെർച്ച് നടന്നതും ഈ ശവശരീരങ്ങൾ കണ്ടെടുക്കുന്നതും. തൊട്ട് മുന്നേ ആയിരുന്നെങ്കിൽ കാലിലെ ഏറ്റവും ഒരു മുറിവിൽ നിന്ന് രക്തം വാർന്നാണ് ആ കുട്ടി മരിച്ചത് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ നേരത്തെ തന്നെ ആ സെർച്ച് നടന്നിരുന്നെങ്കിൽ നമുക്ക് ആ കുഞ്ഞിൻ്റെ ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം അവിടെ നിലനിൽക്കുന്നില്ലേ? അത്ഭുത സിദ്ധിയൊന്നും പോലീസിനില്ലല്ല. 22 കമ്പാർട്ട്മെൻറ്റുകൾ ഒരു തീവണ്ടിയെ സംബന്ധിച്ചുണ്ടാവും. ഒരു ഇൻസിഡൻ്റ് നടന്നു പറയുന്ന D2 D1 കോച്ച് അവിടെയാണ് ആൾക്കൂട്ടം ഉള്ളത്. ആൾക്കൂട്ടം ഈ തീവണ്ടികളിൽ, തീവണ്ടിയിലെ മറ്റ് കോച്ചുകളിലെ യാത്രക്കാരുണ്ടല്ലോ. അങ്ങനെ ഒരു സന്ദർഭം അവിടെ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീണ്ടു കിടക്കുന്ന റെയിൽപാളത്തിൽ നീണ്ടു കിടക്കുന്ന തീവണ്ടിയല്ലേ, എന്തുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല? നമ്മളുടെ അത്ഭുത സിദ്ധികളൊന്നും പോലീസിനില്ല. പോലീസിനുള്ളത് നമ്മളുടെ ഒരു സംഭവം നടന്നുവെന്ന് പോലീസിനെ വിവരം അറിയിച്ചു, എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി പോലീസ്. അതാണ് പോലീസിൻ്റെ പ്രാഥമിക കർത്തവ്യം തന്നെയാണ്. ആ ഒരു കർത്തവ്യം നിറവേറ്റി D1 D2 കോച്ചിലാണ് സംഭവം എന്ന് പറയുന്നു. ആ സംഭവ സ്ഥലത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ആലോചിച്ച് നോക്കേണ്ടത് ഏറ്റവും മിനിമം പോലീസ്, നമ്മുടെ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും മിനിമമായ പോലീസ് എന്നാൽ രാത്രികാലത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസിൻ്റെ എണ്ണം, അതൊക്കെ പിന്നെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ രാവും പകലും ഒരേ സമയത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടാവണോ, പോലീസിൻ്റെ സ്ട്രെങ്ത് ശക്തി എന്താണ്, പോലീസിൻ്റെ ഇപ്പോഴത്തെ അംഗബലം എവിടെയാണ്, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന 2-3 പോലീസുകാർ എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തേക്ക് പോയി, എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുന്നു. പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലേക്ക് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു. കൂടുതൽ പോലീസിന് സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നു, അതിന് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്യുന്നു. ഇതല്ലാണ്ട് അപ്പോൾ ട്രാക്കിൽ ഇങ്ങനെ 2-3 വീണത് ഏതെങ്കിലും ഒരു ഞമ്മുടെ ഈ തീവണ്ടി 22 കോച്ചുകളുടെ തീവണ്ടിയിൽ 1800 യാത്രക്കാരില്ലേ, ആർക്കും ഈ ഉത്തരവാദിത്തം തേച്ചും പോയി ബേഡൻ തേച്ചും പോലീസിൻ്റെ ഭാഗത്ത് മാത്രമല്ലല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ട്രാക്കിൽ ഇത് കണ്ടിരുന്നോ, ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ പോലീസിനൊന്ന് സൂചിപ്പിച്ചാൽ പോലീസ് ആ കാര്യം കൂടെ ചെയ്യുമായിരുന്നില്ലേ? പോലീസിന് അമാനുഷികമായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുന്നു, ആ സമയത്ത് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അത്തരം ഒരു അവിചാരിതവും അല്ലെങ്കിൽ അപ്രതീക്ഷിതവും ഖേദകരവുമായ സംഭവമായിട്ട് അതിനെനിക്ക് കാണാൻ കഴിയും. അഡ്വക്കേറ്റ് കെ കെ ശ്രീധരനിലേക്ക് ഞാൻ വരികയാണെങ്കിൽ ഈ ചോദ്യം തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. ഒരു പ്രത്യേകിച്ച് ട്രെയിൻ പോലെ ഇത്രയും സാധാരണക്കാരായ ജനങ്ങൾ, ഒരുപാട് പേർ എല്ലാ ദിവസവും യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്ന ട്രെയിൻ പോലെയുള്ള ഒരു അവിടെ സുരക്ഷാ വീഴ്ചകൾ നിരന്തരം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പെട്രോൾ വാങ്ങി ഒരു പ്രതി ഇപ്പോൾ ആ ട്രെയിനിൽ കയറി കൂടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ എവിടെയാണ്, ഇപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ എവിടെ നിന്നും കയറി ചെല്ലാം, ഏത് ആൾക്ക് വേണമെങ്കിലും ട്രെയിനിലോട്ട് കയറാം, കൃത്യമായ ഒരു ആരും അവരെ ചെക്ക് ചെയ്യുന്നില്ല
എന്നൊക്കെ രീതിയിൽ ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഉദിച്ചു വരുന്നതല്ല, കാലാകാലങ്ങളായി തന്നെ ട്രെയിനിൽ കല്ലെറിയുന്നതടക്കമുള്ള സുരക്ഷാ വീഴ്ചകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇത് അങ്ങനെ തന്നെയല്ലേ അതിനെ കണക്കാക്കേണ്ടത്, സുരക്ഷാ വീഴ്ച എന്ന് തന്നെയല്ലേ? സുരക്ഷാ വീഴ്ച എന്ന് നമുക്ക് അതിന് ഒരു വ്യക്തമായി പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഇത് അതിദാരുണമായിട്ടുള്ള ഈ ഒരു സംഭവം നടന്നിട്ട് അത്രയോ കാലം മുന്നേ തന്നെ ബി ജെ പി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളം ഒരു മത തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണെന്ന്. ഇതൊരു തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണമാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ ഏത് മുന്നണി അത് പറയില്ല. കാരണം ഇത് വോട്ട് ബാങ്കിൻ്റെ ഒരു വിഷയം ഇവിടെയുണ്ട്. രണ്ടാമത് നമ്മൾ രാജ്യത്ത് 10-20,000 ട്രെയിൻ തലങ്ങും വിലങ്ങുമായി ഓടുകയാണ്. ആ തെല്ലം ഇപ്പം ചരക്ക് വാഹനങ്ങളും പാസഞ്ചർ വാഹനങ്ങളും ആൾക്കാർ കൊണ്ടുപോകുന്നൊക്കെ ഈ റെയിൽവേയെ എപ്പം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് തന്നെ അവരുടെ ആത്മവീര്യം ചോരാൻ ഇടവരും. ഈ ഒരു സംഭവത്തിന് ശേഷം തന്നെ റെയിൽവേക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നത്തിന് ശേഷം? ഇല്ല, റെയിൽവേക്ക് വീഴ്ചയൊന്നുമില്ല. അത് ദുരന്തോ എക്സ്പ്രസ് അതിന് അല്ല, അത് ഡി വൺ കമ്പാർട്ട്മെന്റ് പിറ്റേ ദിവസം ഈ ഡി വൺ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. എല്ലാം ശരി, പക്ഷെ റെയിൽവേ ഇന്ത്യ എന്നും മഹാരാജ്യത്തിന്റെ ഇതൊക്കെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് ആ മഹാരാജ്യത്തിനുണ്ട്. എന്ത് ദുരന്തം വന്നു കഴിഞ്ഞാൽ അത് അടുത്ത നിമിഷം തന്നെ അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഈ ഡി വൺ എന്നുള്ള കോച്ച് പിറ്റേ ദിവസം തന്നെ പുതിയ കോച്ച് വന്ന് പുനഃസ്ഥാപിച്ച് അത് ഓടി അതൊക്കെ അതിന്റെയൊക്കെ എല്ലാ ദുരന്തത്തിനും ട്രെയിൻ അവിടെ നിർത്തിയിടാതെ അതേ പാളത്തിലൂടെ തന്നെ മറ്റൊരു ട്രെയിനെ കടത്തി വിട്ടത് ഒരു സുരക്ഷാ വീഴ്ചയായി തോന്നുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല ഇല്ല, അതൊന്നുമില്ല, അതെല്ലാം ഒരു ടെക്നിക്കൽ അറേഞ്ച്മെന്റ്സ് ആണ്. ടെക്നിക്കൽ അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ചില ഒരു പാളത്തിലൊക്കെ മറ്റേ പാളത്തിലേക്ക് പോകുന്നതും ഇതൊക്കെ വേറെ എന്തെങ്കിലും അതിനൊരു ടെക്നിക്കലായിട്ടുള്ള സംഗതി കൊണ്ടായിരിക്കും. അതൊക്കെ പ്രീ പ്ലാന്റാന്നോ സുരക്ഷാ വീഴ്ചയാണോ ഇതൊന്നും പറയാൻ കഴിയില്ല. അവർ ടെക്നിക്കൽ അറേഞ്ച്മെന്റ്സ് നടത്തും. ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഈ പബ്ലിക് വർക്ക്സ് നടത്തുന്നത് റെയിൽവേ ആണ്. ഒരു ദിവസം കൊണ്ട് തന്നെ പാലെല്ലാം ഉണ്ടാക്കും. അതല്ല ഞാൻ പറഞ്ഞത്, കാരണം ഈ മൂന്ന് ശവശരീരങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദുരന്തോ എക്സ്പ്രസ് അതേ പാളത്തിലൂടെ കടന്നു പോയതെന്നും അത് അവരുടെ ജീവന് തന്നെ ഭീഷണി ആയേക്കാവും എന്നുള്ള വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നമ്മള് ഈ റെയിൽവേ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ. അവിടെ അത്തരത്തിൽ ചില വീഴ്ചകൾ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പരിപൂർണമായി ശരി. പക്ഷേ ഇത്രയും വലിയൊരു സംവിധാനത്തിന് ഒരുക്കുന്ന സമയത്ത് അതിന് ചില ഇന്ത്യയെ പോലെ വലിയ 100-140 കോടി ജനങ്ങളുടെ ഒരു മഹാരാജ്യത്ത് അതിന് ചെറിയ പ്രതിബന്ധങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഒന്നും തന്നെ ഈ ഒരു അപകടത്തിന് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇത് എന്ന് പറയുന്നത് മത തീവ്രവാദത്തിൻ്റെ കേന്ദ്രം, ഈ വിവരമില്ലാത്തതാണ് ഈ പ്രതി എന്ന് പറയുന്ന സൈഫി വിവരമില്ലാത്തൊരുത്തനാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞു കൊടുക്കുന്നത് കേരളം ഏറ്റവും സുരക്ഷിതത്വമുള്ള സ്ഥലമാണെന്ന് ആ മഹാ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ നിന്നാൽ മതി, അവൻ എവിടെ പോവില്ല. ഇവിടെ ഇവിടെ ഒരു രാത്രി മുഴുവൻ അവൻ ഇവിടെ കഴിച്ചു കൂട്ടി കേരളത്തിൽ അവന് പിടിക്കാൻ പറ്റിയിട്ടില്ല. രത്നഗിരിയിൽ പോയി അവനെ പറഞ്ഞു കൊടുത്തില്ല. കർണാടകത്തിലോ മഹാരാഷ്ട്രയിലോ ആണെങ്കിൽ ഇവനെ പിടികൂടാൻ പോലീസിന് മണിക്കൂറുകളെ ഉണ്ടോ? ഇവനെത്തി മണിക്കൂറുകൾക്കകം ദേശീയ NIA അവർക്ക് വിവരം കൊടുത്തു ഇന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അവൻ ആശുപത്രിയിൽ പോകുന്നു, അവിടെ ATS വിവരം കൊടുക്കുന്നു. ഈ മഹാരാഷ്ട്രയിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അവിടെ പോയി രത്നഗിരിയിൽ പരിശോധന നടത്തുന്നു, ആശുപത്രിയിൽ പോയി കണ്ടെത്തുന്ന പിടിക്കുന്നു. അവൻ തിരിച്ച് രാജസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നതിനൊക്കെ പിടിക്കുന്നു. ഈ പിടിക്കുന്നതിൻ്റെ ഘട്ടത്തൊക്കെ തന്നെ കേരള പോലീസ് എന്തു ചെയ്തു? ഇവിടെ മത തീവ്രവാദത്തിന് വലിയ തണലുള്ളൊരു മേഖല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ച അദ്ദേഹം വരുന്ന സ്ഥലം എവിടെ? ഷഹീൻ ബാഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുത്തെ മഹാകവികളും സാഹിത്യകാരന്മാരും സാഹിത്യകാരും പാടിക്കൊണ്ടു നടന്നൊരു സ്ഥലമാണ് ഷഹീൻ ബാഗ്. നിങ്ങൾ കേട്ടില്ലേ, പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഏറ്റവും വലിയ സമരം നയിച്ച ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഈ തീവ്രവാദി വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളടക്കം നമുക്ക് മനസ്സിലായി എന്താന്ന് ഇതിൻ്റെ പിന്നിൽ നിന്ന്. പക്ഷേ അതൊന്നും പറഞ്ഞുകൂടാന്ന് പറഞ്ഞ് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ കേസെടുക്കുന്നു, പ്രചരിപ്പിച്ചാൽ കേസെടുക്കും. ഇവിടെ ഇരു മുന്നണികളിലും മാറി മാറി വരിച്ച ഒരു സംസ്ഥാനത്ത് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ജയചന്ദ്രൻ നമ്മുടെ സഹോദര സ്ഥാനനാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം കാസർഗോഡ് ജില്ലയിൽ
ഏതെല്ലാം സ്ഥലത്ത് പോലീസിന് പോകാൻ പറ്റൂല. ഒരുപാട് സ്ഥലം, ചക്കരബസാർ എന്നാൽ മറ്റേ കാസർഗോഡിൻ്റെ സ്ഥലമുണ്ട്, പോലീസിന് പോകാൻ പറ്റുമോ? പോകാൻ പറ്റൂല. അങ്ങനെ ഷഹീൻ ബാഗ് എന്ന് പറഞ്ഞ സ്ഥലം ഒരു തീവ്രവാദികളുടെ വലിയ കേന്ദ്രമാണ്. അവിടെ ഇവൻ കേരളത്തിനെ കുറിച്ചൊന്നും അറിയില്ല എന്നാണ് അവൻ്റെ അച്ഛൻ പറയുന്നത്. ഇവൻ ആദ്യമായിട്ട് അറിയുന്നത് കേരളത്തിൽ വന്ന് എലത്തൂർ സ്റ്റേഷനിൽ വെച്ചിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് തീ വെക്കുന്ന സമയത്ത് ഇവനെ അറിയാൻ പറ്റൂലേ കേരളത്തിലെ വിഡ്ഢികളെ ലോകമാണ് ഇത്. കേരളത്തിലത്തെ ബഹുഭൂരിപക്ഷം അന്നം തിന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇത് തീവ്രവാദികളുടെ വളരെ വളക്കൂറുള്ളൊരു മണ്ണാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാരും പിടിക്കപ്പെടൂല എന്ന് അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇല്ലാതെ കണ്ട് സംഭവിക്കൂല. മാത്രമല്ല ഇവൻ ചെയ്തു കഴിഞ്ഞ് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു. അവൻ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പോലീസും പിടിക്കൂല. പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ്റെ ഭ്രാന്താണെന്നോ മാനസിക അസ്വസ്ഥയാണെന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റിക്കൊള്ളും. ഇവിടെ ഈ ഷഹീൻബാഗിൽ നടന്ന ഈ ഈ കവിത എഴുതിയിട്ടുണ്ട്. ഷഹീൻബാഗിനെ കുറിച്ചിട്ട് നമ്മളെ സാഹിത്യകാരന്മാരിൽ കവിത എഴുതി, പൗരത്വ ഭേദം എഴുതി, അവർ ഇതിൻ്റെ കൂടി ഒരു കവിത എഴുതണം എന്താണ് അവിടെ നടന്നതല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് കേവലം ഒരു സുരക്ഷാ വീഴ്ചയല്ല, ഇത് വളരെ നേരത്തെ പറഞ്ഞ പ്രീ പ്ലാൻഡ് അല്ല, ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണത്തിന് മുന്നോടിയായിട്ട് ഒരു ടെസ്റ്റ് ഡോസാണ് ഇത് നടത്തിയത്. ഇപ്പം തീർച്ചയായിട്ടും വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം ആളുകളെ ചിത്രഭ്രമമുള്ളവരായിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളും പറഞ്ഞോ രക്ഷിക്കാനുള്ള ഒരു ശ്രമം കൂടി കേരളത്തിലാണെങ്കിൽ നടക്കുമെന്നുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. തെറ്റായ ഒരു കാര്യമാണ്. അല്ല കുഞ്ഞപ്പേട്ട സംവിധാനമാണ് കേരളത്തിനകത്തുള്ള പോലീസ് സംവിധാനം. നിങ്ങൾ നോക്കിക്കോ, നിരവധി കൊലപാതകങ്ങൾ കേരളത്തിനകത്ത് നടന്നിട്ടുണ്ട്. ആ കൊലപാതകങ്ങളെല്ലാം വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം കേരളത്തിനകത്തുള്ള പോലീസ് സംവിധാനം ഉണ്ട് എന്നുള്ളവ കാണാൻ വേണ്ടി കഴിയും. പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, നിരവധി കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകളെല്ലാം രക്ഷപ്പെടുകയാണ്. മറ്റു ചില സ്റ്റേറ്റുകളിൽ നമ്മൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞില്ലേ തീവണ്ടി ആക്രമിച്ച് തീ വെച്ച് അതിനകത്ത് എത്രയോ മനുഷ്യർ ചുട്ട് കൊന്നിട്ടുണ്ട്. അവരെല്ലാം കോടതി വെറുതെ വിട്ടു. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലാണ്, അതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കേരളം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. കേരളത്തിനകത്ത് റെയിൽവേ പോലീസ് എന്ന് പറയുന്നത്, ആ പോലീസിന്റെ സംവിധാനം എന്ന് പറയുന്നത് വേണ്ടത്ര ഫലപ്രദമായിട്ട് ഇപ്പം കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോ ആദ്യഘട്ടത്തിൽ പോലീസിനോട് ഷാരൂഖ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ ട്രെയിനിലാണ് കണ്ണൂർ വരെ എത്തിയതെന്നൊക്കെ. അതൊക്കെ പക്ഷെ വിശ്വസനീയമല്ലാത്തത് കൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കാനില്ല. പക്ഷെ ഇവിടെ ഇപ്പോ അഡ്വക്കേറ്റ് കെ ശ്രീധരൻ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്, കേരളമാണെങ്കിൽ ഈ തീവ്രവാദി എന്ന് വിളിക്കപ്പെടുന്ന പ്രതിക്ക് ഏറ്റവും സുരക്ഷിതമായി ഇരിക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതിനോട് എങ്ങനെ പി വി കുഞ്ഞപ്പൻ പ്രതികരിക്കുന്നു? കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എല്ലാം കൊണ്ടും. ഈ വണ്ടി കത്തിച്ചിട്ട് നിരവധി ആളുകൾ കൊല്ലപ്പെട്ട സംഭവം മറ്റിതര സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു. ഒരു വണ്ടി തന്നെ കത്തിക്കുകയാണ്, നിരവധി ആളുകളാണ് ആ അപകടത്തിന് ആ പിന്നെ തീവണ്ടി കത്തിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണമടയുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലാണ്, കേരളത്തിലല്ല. കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇതുവരെ നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. റെയിൽവേയിൽ ഒരു സുരക്ഷാ സംവിധാനം ഇന്നില്ല, അതിന്റെ ഫലമായിട്ടാണ് പല അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കഴിയുമെന്നതാണ് ഇപ്പൊ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്. പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് പലതുകൊണ്ടും എല്ലാ കാര്യത്തിലും അഭിനന്ദിക്കുന്നതാണ്. പല കേസുകളും എത്ര പെട്ടെന്നാണ് കഴിഞ്ഞാൽ കേരളത്തിന് പിടിക്കാൻ കഴിയില്ല. അയാൾ പിന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിന് പിടിക്കാൻ കഴിയില്ല. മറ്റ് സ്റ്റേറ്റ് പോയി കഴിഞ്ഞാൽ കേരളത്തിന് പിടിക്കാൻ കഴിയില്ലല്ലോ. കേരള പോലീസാണ് അതിന്റെ പിന്നാലെ പോയത്. കേരള പോലീസിൽ നിങ്ങളോട് ഒരു കാര്യം കത്തിച്ച സമയത്തും ഇയാളെ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ച് ആ ലൊക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇയാൾ എവിടെയാണ് പോയത്, എവിടെയാണ് ഇയാളുള്ളത്, അതിനെ പിന്തുടർന്നത് കേരള പോലീസാണ്. കേരള പോലീസ് അടക്കം ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ അറസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത് മഹാരാഷ്ട്രയിൽ വെച്ചിട്ട്. ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ വരാനുണ്ട് അത്രേ, കാരണം അയാൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാളിൽ നിന്ന് തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. സ്വാഭാവികമായിട്ടും ആ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇയാൾ തീവ്രവാദിയാണോ നമുക്കറിയില്ല. ഇപ്പോൾ തീവ്രവാദിയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇയാളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരന്വേഷണം നടത്തുകയാണ്. ഇത് ഈ പറയുന്ന കേന്ദ്ര ഏജൻസി ഉണ്ട്, അവരന്വേഷിക്കുന്നുണ്ട്. കേരളത്തിനകത്തുള്ള പോലീസ് സംവിധാനമുണ്ട്, അവരന്വേഷിക്കുന്നുണ്ട്.
കേരളത്തിലെ പോലീസിനൊന്നും ആക്ഷേപിക്കുന്നതിന് ഒരർത്ഥവുമില്ല. സാറിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ ഈ പോലീസ് സേനയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ? ഈ പറഞ്ഞതുപോലെ കേരളത്തിലാണെങ്കിൽ പ്രതി ഏറ്റവും സുരക്ഷിതമായി ഇരിക്കുമായിരുന്നു, അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയത് കൊണ്ട് മാത്രമാണ് പിടിക്കപ്പെട്ടത് എന്നൊരു ആരോപണത്തോടെ എങ്ങനെ പ്രതികരിക്കും? അതിപ്പോ എനിക്ക് ഇടയ്ക്ക് ഇടതും വലതും ഇരിക്കുന്ന രണ്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. രണ്ടുപേരും എനിക്ക് വളരെ ചെറുപ്പത്തിൽ അറിയുന്നവരാണ്. അപ്പൊ അവർക്ക് അവരുടായ രാഷ്ട്രീയ നിലപാടുകളുണ്ടാവും, അതിനനുസരിച്ച കാഴ്ചപ്പാടുകളുണ്ടാവും. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ റിട്ടയർഡ് ആണെങ്കിലും എനിക്ക് പോലീസിനെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ ഈ സുധീരേട്ടൻ പറഞ്ഞ ഈ കാര്യത്തിൽ ഞാൻ തീർത്തും വിയോജിക്കുകയാണ്. എനിക്ക് കേരളം ഒരു സുരക്ഷിത സംസ്ഥാനമാണ്. ഇത് ഏത് രീതിയിൽ സുധീരേട്ടൻ പറഞ്ഞ ഭീകരവാദികൾക്കുള്ള സുരക്ഷിത സംസ്ഥാനമല്ല, മറിച്ച് സാധാരണ ജനങ്ങൾക്കുള്ള ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും സുരക്ഷിതമായ സംസ്ഥാനം കേരളമാണ്. അതിലെ പ്രമുഖമായ പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ പോലീസാണ്. വളരെ തുച്ഛമായ പോലീസ് സേനയാണ് കേരളത്തിൽ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇന്നത്തെ പ്രശ്നങ്ങളുമായി പരിഗണിച്ച് നോക്കിയാൽ പോലീസ് സേനയുടെ അംഗബലം വളരെ കുറവാണ്. എന്നിട്ട് പോലീസ് ഇത്രയും മെച്ചപ്പെട്ട സേവനം നൽകുന്നു എന്നുള്ളത് വളരെ നമ്മൾ സാധാരണക്കാരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞപ്പെട്ട നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, റെയിൽവേയിൽ രണ്ടുതരം പോലീസുണ്ട്. ഒന്ന് RPF എന്ന് പറയും, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ്. റെയിൽവേ ഉപകരണങ്ങൾ, റെയിൽവേ മുതലുകൾ സംരക്ഷിക്കേണ്ട ചുമതലയാണ് അത്. ഓടുന്ന റണ്ണിങ് ട്രെയിനിലോ അല്ലെങ്കിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെയും ക്രമസമാധാന ചുമതല കേരളത്തിൻ്റെ റെയിൽവേ പോലീസ്, കേരള റെയിൽവേ പോലീസ് എന്നാണ് പറയുന്നത്. നമ്മൾ ലോക്കൽ പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന പോലീസാണ്. വളരെ ഓരോ ഡിസ്ട്രിക്റ്റിലും വളരെ തുച്ഛമായ അംഗസംഖ്യയാണ് ആ പോലീസിനൊക്കെ ഉള്ളത്. ഒരു കാസർഗോഡാണ് ഒരു കാസർഗോഡ് ജില്ലയുടെ ആസ്ഥാനം ആ കേരള റെയിൽവേ പോലീസിൻ്റെ. 10 പോലീസുകാരാണ് ഉള്ളത്. ചെറിയ വ്യത്യാസം ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ 12. അതുപോലെ കണ്ണൂർ, കോഴിക്കോട്, എല്ലാ ഈ ഇങ്ങനെയുള്ള ഓരോ കേന്ദ്രങ്ങളിലാണ് വളരെ തുച്ഛമായ അംഗസംഖ്യയുള്ള ഒരു പോലീസ് സംവിധാനം നിലനിൽക്കുന്നത്. ആ സംവിധാനം കൊണ്ടൊന്നും ശ്രീധരട്ടൻ നേരത്തെ സംഭവിച്ചു ഒരുപാട്. നമ്മുടെ ഇതിൽ കൂടെ ഓടുന്ന വണ്ടികളുടെ എണ്ണത്ര, ഈ വണ്ടികളിലെല്ലാം പോലീസിൻ്റെ സുരക്ഷ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനും. പക്ഷേ എങ്ങനെ സാധിക്കും ഈ അംഗസംഖ്യ വെച്ച്? എങ്ങനെ സാധിക്കും? അപ്പോൾ അവിടെയാണ് രാഷ്ട്രീയക്കാർ ഉണരേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിഭിന്നാണ്. ഈ പറയുന്നൊന്നും കേരളത്തിന് ബാധ, കേരളത്തിൽ വേറെ ഒരു പോലീസ് സംവിധാനം, അത് നമ്മളെല്ലാം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ രാജ്യത്ത് കിട്ടൂല. ഈ രാജ്യത്ത് ഇപ്പൊ സീരട്ട് പറഞ്ഞത് മഹാരാഷ്ട്ര പോലീസ് പിടിച്ചിരുന്നു, തെറ്റായ ഒരു പ്രസ്താവനയാണ്. എന്തറിയാ, കേരള പോലീസ് ഞാൻ പറഞ്ഞ കേട്ട ഒരു ഇൻസിഡന്റ് കേരളത്തിൽ കോഴിക്കോട് നടന്നു എന്ന് കാണുമ്പോ ഉടനടി നെറ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അത് ഈ ജമ്മുകാശ്മീരായാലും ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ജമ്മുകാശ്മീരായാലും കേരള ആയാലും പഞ്ചാബ് ആയാലും ഈ പോലീസ് സംവിധാനങ്ങൾ തമ്മിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ FIR രജിസ്റ്റർ ചെയ്യുന്ന തന്നെ CCTNS എന്നാണ്, ക്രൈം ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ആണ്. അത് ത്രൂ ഔട്ട് ഇന്ത്യ കിടക്കുന്ന ഒരു നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ വികസിപ്പിച്ചെടുത്ത ഒരു നെറ്റ്വർക്കാണ്. അപ്പൊ ഇതിനെ നമ്മുടെ ഞാൻ പറഞ്ഞു സീരിയസ്ലി നിർത്താം, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു സംഭവം നടന്നു പറയുമ്പോൾ അതിനാ ഒരു ഫ്ലാഷ് ചെയ്തപ്പെട്ടു, അതിനാ സമയാസമയത്ത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അതിൻ്റെ വിവരങ്ങൾ കൈമാറി. അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ആ വിവര കൈമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിനെ മഹാരാഷ്ട്രയിൽ നിന്ന് പോലീസ് പിടിക്കുന്നത്, മഹാരാഷ്ട്ര ATS പിടിച്ചത്. അത് കേരള പോലീസിൻ്റെ വിജയം തന്നെയാണ്. അയ്യ ആ സംശയം വേണ്ട. പോലീസിൽ നേരത്തെ പറഞ്ഞു അംഗബലം വളരെ കുറവാണ്, എന്നിട്ട് പോലും അവരവരുടെ കടമകൾ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അവരനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇരിക്കാനുള്ള ചെയറിൽ പോലും മുതൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ ഇല്ലാത്തവരുടെ നീണ്ട പട്ടിക എന്ന് പറഞ്ഞു. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പോലീസിന്റെ അംഗബലം വർദ്ധിപ്പിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ സംഘർഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം. പക്ഷേ ഇത് പറയുന്ന അവസരത്തിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കുറേ പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ്. റെയിൽവേയിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഒരു സംരക്ഷണം ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇത് കുഞ്ഞപ്പേട്ടിന് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. എങ്ങനെയാണ് അതിനോട്? അതെ, ഈ സംരക്ഷണം എന്ന് നമുക്ക് മാനസികമായിട്ട് തോന്നല്ല. അത് നമ്മൾക്ക് കുറെ കുറെ കൊല്ലം മുന്നിലെ ഈ തീവ്രവാദം എന്നുള്ള വാക്കൊന്നും ഞങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ഈ തീവ്രവാദത്തിൽ കൊണ്ടുവന്ന ശേഷമാണ് ഈ സുരക്ഷയിൽ കുറഞ്ഞത്.
നേരത്തെ ട്രെയിനിൽ കയറുന്നതിന് നിങ്ങൾ ഏത് അർദ്ധരാത്രി നിങ്ങൾക്ക് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രെയിൻ ട്രെയിനിന്റെ വഴിക്ക് പോകും. അതിന്റെ മാനദണ്ഡം അതിന്റെ മാനദണ്ഡം നമ്മള് ഇത്തരത്തിലുള്ള മത തീവ്രവാദം നടത്തുന്നവരെ ദേശീയ മുഖ്യധാരയിൽ കൊണ്ടുവന്നാലേ അത്രേ പറ്റൂലോ. കാശ്മീരിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു വലിയ കുഴപ്പമില്ല, ഒരുപാട് കാലമായിട്ട് നടന്ന കുഴപ്പം ഇപ്പൊ എങ്ങനെ അത് മുഖ്യധാരയിലേക്ക് വന്നത്? അത് ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള അന്ന് ഇപ്പം ആ കാശ്മീരിന്റെ സ്ഥാനത്ത് ഇപ്പൊ കേരളമാണ് തീവ്രവാദം. ഞാൻ അത് എന്റെ ഒരു അഭിപ്രായം പറയും, എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയും, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്നത് കേരളത്തില് പല മേഖലയിലും കാശ്മീരിനേക്കാളും തീവ്രവാദം കനത്ത തോതിലുള്ള സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതെ, മറ്റു പല സംസ്ഥാനങ്ങളിലും സാധാരണക്കാരന് ജീവിക്കാൻ പോലും കഴിയാത്ത വിധത്തില് ദിനം പ്രതി ത്രെട്ടണിങ്ങും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അതെല്ലാം ഈ പോലീസ് വാർത്തയിലെല്ലാം കൃത്യമായി കാണുന്നല്ലേ. അതിന് ഇവിടെ എത്തുമ്പോൾ അതിന് പേര് മാറ്റും, തീവ്രവാദം അല്ല. അതിന് പല മറ്റേ ഒറ്റപ്പെട്ട സംഭവമെന്നോ അതിന് മറ്റേതോ ഇതൊന്നൊക്കെ പേര് കൊടുത്തിട്ട് അതിനെ മാറ്റല്ലാന്ന് സാധാരണ പതിവ്. അതിന് നിങ്ങൾക്കില്ലേ, ഞാൻ ഏറ്റവും ചുരുങ്ങി പറയാം, നമ്മുടെ ഇന്നിപ്പോ പയ്യന്നൂരാവട്ടെ സമീപ പ്രദേശങ്ങളാവട്ടെ നമ്മുടെ ഈ ബാർബേഴ്സ് ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാനക്കാരാണ്. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹെയർ കട്ടിങ്സ് സെൻറ്റർ പോയിട്ട് അന്വേഷിച്ചാൽ മതി. അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി, ഒരു ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഏറ്റവും ഞാനൊരു കേരളം എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളതിന് ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ ജസ്റ്റ് അവരോടും നേരിട്ട് ചോദിക്കുക. അവർ ഞാൻ ഈ പല പ്രാവശ്യം മുടി പിടിക്കാൻ പോകുന്ന സമയത്ത് ഇന്ന് മുടി പിടിക്കാൻ സാധാരണ പറ്റില്ല, മറ്റേ നമ്മുടെ മുർഷിദാബാദ് ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മുടെ യു പി ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടെ ഇവിടുത്തെ തൊഴിലാളികളില്ലത്. അവർ പറയുന്നത് ഇത്രയും സുന്ദരമായ ഒരു പ്രദേശം താമസിക്കാൻ നമുക്ക് ഞങ്ങളെ നാട്ടില് അങ്ങനെ ഒരു ഒട്ടുമേ ഭയം കൂടാതെ താമസിക്കാന്ന് പറയും. അത്ര അത്ര സുരക്ഷിതരാണ് ഞങ്ങൾ. ആ സുരക്ഷിതത്തിന്റെ പോലീസ് കൊടുത്ത സംരക്ഷണം ഈ നാട്ടിൽ ഓരോ പൗരനും നാടിന്റെ ഓരോ പൗരനുള്ള ക്രെഡിറ്റ് അതൊന്നല്ല. ഈ രാജ്യത്തിലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുള്ള ക്രെഡിറ്റ് കേരളത്തിലെ പോലീസിന് ഒരു ദിവസം വിട്ടുപോയി നോക്കിയേ. ഒരു ദിവസം പോലീസ് ഞാൻ പറയുന്നത് ഇവിടെ 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 അരാജകത്വം നടമാടും. യാതൊരു സംശയവും കേരളത്തിലെ ഈ സുശക്തമായ പോലീസ് സംവിധാനം നിലനിൽക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നത് എന്നുള്ള യാതൊരു തർക്കവും പറ്റുന്നത്. ഒരു ദിവസം നമ്മുടെ പോലീസ് ഞാൻ ഇപ്പോഴും പറയട്ടെ, പോലീസിനെ നമ്മൾ ഒരിക്കലും തളർത്താൻ വേണ്ടി സമ്മതിക്കൂല. പോലീസ് സംവിധാനത്തിന് തളർത്തൂല. ഞാൻ അവരുടെ വീക്ക്നെസ് പറഞ്ഞാൽ അത് തളരുന്നതാണ്, അത് ഞാൻ പറയാൻ പോകുന്നില്ല, എനിക്കറിയാം. പക്ഷെ ഞാൻ പറയാതിരിക്കുന്നത് ആ സംവിധാനത്തിന് തകർത്തുണ്ട്. പക്ഷെ അവരെ കൊണ്ട് ആന്ന് കേരളം ഇത്രയും സമാധാനത്തിന് പോകുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. നിങ്ങൾക്ക് തോന്നില്ല നിങ്ങൾ ഏതെങ്കിലും സമാധാനം ജീവിക്കുന്നെങ്കിൽ പോലീസിന്റെ സാന്നിധ്യം കൊണ്ടാണോ വന്നിട്ടുണ്ടായില്ലേ? അല്ലല്ലോ. അല്ലെ, ഇങ്ങനെ ഒരു പോലീസിംഗ് സംവിധാനം ഉള്ളത് പോലീസിംഗ് സംവിധാനം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാക്കിയ സംവിധാനം അല്ലാണ്ട് പോലീസിന്റേതായിട്ടില്ല. ഇവിടുത്തെ വളരെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ മാറി വന്നിരുന്ന രാഷ്ട്രീയ കക്ഷികൾ അവരും പ്രബലരായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്? അതാണ് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം രാഷ്ട്രീയ കക്ഷികൾ അത്രയും പാപ്പരത്തരമുള്ളവരാ. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനേ ഉദ്ദേശിച്ചില്ല. ശ്രീധരൻ പറഞ്ഞത് പ്രബുദ്ധരായിട്ടുള്ള ആളുകളാണ് കേരളത്തിനകത്തുള്ളത് രാഷ്ട്രീയമായിട്ട് അടക്കം. അല്ലല്ല, ജനങ്ങൾ പ്രബുദ്ധരായതുകൊണ്ടാണ് സമാധാനമായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തവരാണ് പ്രബുദ്ധരാന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല ഒരു ചൊല്ലുണ്ട്, എന്തറിയാ, നല്ല സൊസൈറ്റിയിലെ നല്ല പോലീസും ഉണ്ടാവുള്ളു, അങ്ങനെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്. അത് നല്ല സൊസൈറ്റി ആണെങ്കിൽ അവിടുത്തെ പോലീസ് നല്ലതായിരിക്കും. പോലീസിനെ കുറിച്ച് പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോകുന്നു കേരളത്തിൽ നിന്ന്. നല്ല പോലീസ് ഇംഗ്ലണ്ടിലെ പോലീസിന്റെ പ്രശ്നങ്ങളല്ല, ഇംഗ്ലണ്ടിലെ പോലീസ് എവിടെ ഒരുപാട് സൗകര്യങ്ങൾ അനുഭവിച്ച് സ്കോട്ട്ലൻഡ് പോലീസിനെ നിങ്ങൾക്ക് സ്കോട്ട്ലൻഡ് യാർഡില് പോലീസിനെ നമ്മള് വെള്ളയടിച്ച് കാണിക്കേണ്ട ഒരു കാര്യമില്ലാന്ന് പലപ്പോഴും ചില കാര്യങ്ങളിലൊന്നും. അത് പുഴുക്കുത്ത് ഞാൻ പറയട്ടെ, അതല്ലേ പുഴുക്കുത്തുകള് ചില ഞാൻ പറയട്ടെ, ഈ സൊസൈറ്റിന്നാണ് പോലീസ് ഉണ്ടാവുന്നത്.
നമ്മുടെ സൊസൈറ്റിയിൽ തന്നെയാണ് പോലീസ് ഉണ്ടാകുന്നത്. ഈ നമ്മുടെ ഈ മൊത്തം സൊസൈറ്റിയുടെ പരിചയം തന്നെയാണ് പോലീസിൽ ഉള്ളത്. അല്ലാതെ പി എസ് സി പരീക്ഷ എഴുതിയിട്ടാണ് പോലീസിലെ ആളുകൾ വരുന്നത്, ഈ സമൂഹത്തിലെ ആൾക്കാർ. അപ്പോൾ സമൂഹത്തിൻ്റെ ചില സ്വഭാവങ്ങൾ പോലീസിൽ ഉള്ളവരും കാണിക്കും. അവർ പരീക്ഷയിൽ മുൻപന്തി ഇല്ലെന്നേയുള്ളൂ, അവരുടെ സ്വഭാവത്തിൽ ഇതിൻ്റെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത് സ്വാഭാവികം ചില പുഴുക്കൂത്തുകൾ ഉണ്ടാവാം, ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല. അപ്പോൾ ചില പുഴുക്കൂത്തുകളുണ്ട്, തിരിച്ചറിയണം, മാറ്റി നിർത്തപ്പെടണം, അതിനൊന്നും യാതൊരു സംശയമില്ല. അത് വെച്ചുകൊണ്ട് പോലീസിനെ മൊത്തം അളക്കുന്നത് യാതൊരു അടിസ്ഥാനമില്ലാത്തതാണ്. ഞാൻ പറഞ്ഞ പോലീസ് സംവിധാനം സുശക്തമാണ്. ഞാൻ ഇന്നും പറയുന്നു, കേരളത്തിലെ ജനങ്ങൾ സമാധാനത്തോടെ, അല്ലെങ്കിൽ കേരളത്തിൽ ആർക്ക് വന്ന് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ പോലീസിന്റെ കഴിവ് തന്നെയാണ്. അത് അംഗീകരിച്ചേ മതി. കെ കെ ശ്രീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് പോലീസിംഗ് കാര്യത്തിൽ, ആ സുരക്ഷയെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മള് ഈ ഷാറുഖ് സെയ്ഫി എന്ന് പറഞ്ഞ ആളെ നമ്മൾ കേരളത്തിലോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ നേരത്തെ ഇതൊരു ടെസ്റ്റ് ഡോസ് ആണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ടെസ്റ്റ് ഡോസ് ആണ്, അയാൾ വരുന്നു, ഒന്ന് ചെയ്തു നോക്കുന്നു, എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു. അപ്പൊ ഭീകരാക്രമണം പിറകെ വരാനുണ്ടത്രേ എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ ഈ സ്വകാര്യ വാഹനങ്ങളെ ഈ കൊണ്ടുവന്നതും വളരെ ചെറിയ വാഹനങ്ങളിൽ കൊണ്ടുവന്നതും നമ്മൾ പല സമയത്തും നമ്മൾ കാണാറുണ്ട്. ഒരുപാട് വാഹനങ്ങളുടെ ബാഹുല്യവും ഒക്കെ കാണാറുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ പ്രമാദമായ ഒരു കേസിൽ ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അത്രയും സുരക്ഷയിലായിരിക്കണമെന്നിരിക്കെ ഇങ്ങനെ കൊണ്ടുവന്നതൊക്കെ ഈ ഒരു ടെസ്റ്റ് ഡോസിൽ അവർ വിജയിക്കാൻ കാരണമാകില്ലേ എന്നൊരു ചോദ്യം സാധാരണക്കാരിൽ നിന്നും ഉയരാൻ സാധ്യതയില്ല. അല്ല, ടെസ്റ്റ് ഡോസ് അത് പിന്നെ പോട്ടെ, അത് അന്വേഷിച്ച് തെളിയിക്കേണ്ട കാര്യം മറ്റേ ഞാനും കൂടി സംസാരിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഒരു പോലീസ് ഒരു പ്രധാനപ്പെട്ട പ്രതി, അങ്ങനെ പറയാൻ പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രതിയെ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി സർക്കാർ സംവിധാനമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കണമായിരുന്നു. അതിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇപ്പം ഞാനിപ്പോൾ ഈ പരിമിതികളൊക്കെ പറയുമെങ്കിലും പോലീസിന് ഇപ്പോൾ വേണമെങ്കിൽ ഒരു മൂന്ന് നല്ലൊരു ഒന്ന് രണ്ട് വാഹനങ്ങൾ സ്പെയർ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് അവിടെ പിന്നെ പോലീസിൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയാം, എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യം പറയാം. വാഹനങ്ങൾ ആരൊക്കെ കസ്റ്റഡിയിൽ വെക്കുന്നു എന്നുള്ളതെല്ലാം ചോദ്യമാണ്. ചില മേലുദ്യോഗസ്ഥർ വാഹനങ്ങൾ താഴോട്ട് വിട്ടുകൊടുക്കാതെ സ്വന്തം കസ്റ്റഡിയിൽ വെക്കുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതൊക്കെ ഒരു അത്തരം കാര്യങ്ങൾ മാറ്റേണ്ടത് ആരാണ്? ഭരണാധികാരികളാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ താഴെ തട്ടിൽ പ്രശ്നങ്ങൾ തന്നെയാണ് കിടക്കുന്നത്. ഞാനൊരു വീഴ്ചയായിട്ടാണ്. കാരണം പോലീസിന് ഇത്രത്തോളം വാഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് രണ്ട് വാഹനങ്ങൾ എന്ത് പറഞ്ഞാലും സ്പെയർ ചെയ്തുകൊണ്ട് നല്ല വാഹനത്തിന് പോലീസ് വാഹനത്തിൽ തന്നെ കൊണ്ടുവരാമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പ്രതിയെ കനത്ത സുരക്ഷയിൽ തന്നെ കേരളത്തിൽ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ്, അത് ഒരു വസ്തുതയാണ് എന്നിരിക്കെ ഇത്തരത്തിലൊരു സ്വകാര്യ വാഹനത്തിൽ അത് കട്ടപ്പുറത്തായി പോകുന്നൊക്കെ അവസ്ഥ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ മറ്റ് ആളുകളുടെ മുന്നിൽ നാണം കെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടില്ലേ? അല്ല, അതുകൂടെ അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. സുരക്ഷയോടുകൂടെ പിന്നെ വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് വന്നു എന്നുവെച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. അത് പിന്നെ അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഈ പ്രതി ഇപ്പോഴും കസ്റ്റഡിയിലുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരിക്കൽ കൂടി ആ ചോദ്യം ആവർത്തിക്കുകയാണെങ്കിൽ, ടെസ്റ്റ് ഡോസ് ആണെന്ന് പറയുന്നു, ഇദ്ദേഹം വന്ന് നോക്കി ഇവിടെ ഇനി എന്തെങ്കിലും പ്രശ്നം, നമുക്ക് വീണ്ടും ഇത് വിളനിലമാണോ കേരളം, സാമാന്യ ബോധമുള്ള ഒരാൾ വിളനിലമാണോ എന്ന് ടെസ്റ്റ്, സാമാന്യ ബോധമുള്ള ഒരാള് ഇങ്ങനെ ടെസ്റ്റ് ഡോസിന് വേണ്ടിട്ട് കുറച്ച് പിന്നെ കുറച്ച് പെട്രോളും കൊടുത്തിട്ട് ഇതാടെല്ലാം നീ വീശിട്ട് നീ എന്നിട്ട് താഴെ തീയും കത്തിച്ചിട്ട് താഴെ ഇറങ്ങി വന്നോ, സാമാന്യ വിവരമുള്ള ഒരാൾ അങ്ങനെ ഒരാൾ പറഞ്ഞേക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായേ? സ്വാഭാവികമായിട്ടും അവരന്വേഷിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഇയാൾ ഇവിടെ വരാൻ എന്താ കാരണം? ഇയാൾ ഈ തീവണ്ടിയിൽ വെച്ച് പെട്രോൾ ഒഴിക്കാൻ കാരണം എന്താണ്? ഇയാൾക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ? തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ? അല്ല, ഇയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ? പോലീസ് അന്വേഷിക്കുകയാണ്. ആ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കി എടുത്തോളൂ. വരട്ടെ, അതിൻ്റെ വിവരം കൃത്യമായിട്ട് നമുക്ക് നാളെ ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള നിമിഷങ്ങളിൽ കൂടുതൽ വ്യക്തത വരാവുന്നതേയുള്ളൂ. നേരും പതിരിലും ഇത്രയും നേരം എന്നോട് സഹകരിച്ച എല്ലാവരോടും നന്ദി, നമസ്കാരം.